കേരളത്തിലെ രണ്ടാം വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് ഇന്ന് കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിലാണ് ആദ്യ യാത്ര ഇതുൾപ്പെടെ രാജ്യത്തെ പുതിയ 9 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയ്ക്ക് 12:30 ഓൺലൈനായി നിർവഹിക്കും കേന്ദ്രമന്ത്രി വി മുരളീധരൻ മന്ത്രി വി അബ്ദുൽ റഹ്മാൻ രാജ്മോഹൻ ഉണ്ണിത്താനമ്പി തുടങ്ങിയവർ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കും കെ വി ബൈജു ആണ് വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും ചേരുന്നത് ബൈജു വെരി ഗുഡ് മോർണിംഗ് വലിയ സന്തോഷമുള്ള കാര്യം വന്ദേ ഭാരത് രണ്ടാമതൊരു വന്ദേ ഭാരത് വരുന്നു അത് ഇന്ന് അതിന്റെ ഫ്ലാഗ് ഓഫ് വരുമ്പോൾ അതിന്റെ ചടങ്ങുകൾ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എപ്പോഴാണ് കൃത്യസമയം അശ്വതി വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്ന് രാജ്യത്ത് ഏറെ സന്തോഷകരമായ ദിനമാണ് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ 9 ട്രെയിനുകളാണ് ഇന്ന് രാജ്യത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ദക്ഷിണ റെയിൽവേയിൽ ഇന്ന് 3 ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്യുന്നു എന്നതാണ് കേരളത്തിനനുവദിച്ച വന്ദേ ഭാരത് ഉൾപ്പെടെ തമിഴ്നാട്ടിലെ 2 വന്ദേ ഭാരത് കൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നാണ് കാസർഗോട്ടേക്ക് കേരളത്തിലേക്ക് വന്നാൽ കാസർഗോട്ടാണ് 12:30 ഇതിന്റെ ആദ്യ ട്രെയിൻ സർവീസ് നടക്കുന്ന പ്രധാനമന്ത്രി ഓൺലൈനിലൂടെ ഇത്തരത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും കാസർഗോട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒപ്പം സംസ്ഥാനത്ത് നിന്നും റെയിൽവേ വകുപ്പിന്റെ ചുമതലയുള്ള അബ്ദുൾ റഹ്മാൻ കാസർഗോഡ് എംപി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നെ നെല്ലിക്കുന്ന എംഎൽഎ തുടങ്ങിയവർ സംബന്ധിക്കും ഈ ചടങ്ങിൽ കൃത്യം 12:30 തന്നെ പുറപ്പെടും ഇന്ന് പതിവിന് കൂടാതെ തലശ്ശേരി അതുപോലെ തന്നെ പയ്യന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഇതിന് സ്വീകരണമുണ്ട് രാത്രി 11:00 ട്രെയിൻ തിരുവനന്തപുരത്തെത്തുക എന്തായാലും ഈ വന്ദേ ഭാരതിലേക്ക് വന്നാൽ കേരളത്തിലേക്കോ വന്ദേ ഭാരതിലേക്ക് വന്നാൽ രാവിലെ ഇത്തരത്തിൽ ഈ ട്രെയിൻ 7:00 കാസർഗോഡ് നിന്നും പുറപ്പെടുക റെഗുലർ സർവീസ് ചൊവ്വാഴ്ചയാണ് ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച തിരുവനന്തപുരത്തു നിന്നാണ് ആദ്യ റെഗുലർ സർവീസ് ആരംഭിക്കുന്നത് ഇതിൽ എ സി ചെയർ കാറിന് 1555 രൂപയാണ് ഈടാക്കുന്നത് ഒപ്പം എക്സിക്യൂട്ടീവ് എ സി ചെയർ കാറിന് 2538 എന്നിങ്ങനെയാണ് ഇതിന്റെ റേറ്റ് എന്നാലും ആലപ്പുഴ വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഒന്നാം വന്ദേ ഭാരതിനെ അപേക്ഷിച്ച് ഈ വന്ദേ ഭാരതിന് തിരൂറിൽ സ്റ്റോപ്പുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനം കാസർഗോഡ് വിട്ടാൽ 9 റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പുകളാണ് ഉള്ളത് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും 9 സ്റ്റോപ്പുണ്ട് എന്തായാലും ഒരു മണിക്കൂർ നേരത്തെ ആദ്യ വന്ദേ ഭാരത് ഒരു മണിക്കൂർ നേരത്തെയാണ് ഈ ട്രെയിൻ എത്തുന്നത് ആലപ്പുഴ വഴി ആയതുകൊണ്ട് തന്നെ ഏതായാലും കാസർഗോഡുകാർക്ക് ഏറെ സന്തോഷകരമായ ദിവസമാണ് ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ സ്റ്റേഷനുകളിൽ ഉദാഹരണത്തിന് കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇവർക്കെല്ലാം ഏറെ പ്രയോജനകരമായ ഒരു ട്രെയിൻ സർവീസാണ് എന്തായാലും ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നത് ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് വിവിധ സ്റ്റേഷനുകളിൽ ഇന്ന് വലിയ തോതിലുള്ള സ്വീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്കാണ് ഈ ട്രെയിനിൽ ഇന്ന് യാത്ര ചെയ്യാൻ അനുവാദമുള്ളത് എന്തായാലും 8 കോച്ചുള്ള ഓറഞ്ച് ചാര നിറത്തിലുള്ള ട്രെയിനാണ് നമുക്കറിയാം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലാഭമുള്ള സർവീസ് കേരളത്തിലേതാണ് എന്തായാലും കൂടുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലേക്ക് ഉണ്ടാകുമെന്ന സൂചനയാണ് റെയിൽവേ നൽകുന്നത് എന്തായാലും ഈ ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലക്കാർക്കാണ് ഏറെ പ്രയോജനകരം ഒപ്പം മൂകാംബിക ഉൾപ്പെടെയുള്ള തീർത്ഥാടകർക്കൊക്കെ വലിയ ഉപകാരമുള്ള ട്രെയിൻ തന്നെയാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7:00 കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് 3:05 തിരുവനന്തപുരത്തെത്തും 4:00 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് 11:58 കാസർഗോട്ട് എത്തും ഇങ്ങനെ 2 സർവീസാണ് ദിവസമുള്ളത് ഇതിൽ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിന്നുള്ള സർവീസും ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നുള്ള സർവീസും ഉണ്ടാകില്ല 6 സർവീസാണ് ഒരാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത് ഇത്തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് വടക്കൻ കേരളത്തിലാണ് ഈ ട്രെയിൻ ഏറെ പ്രയോജനകരം നമുക്കറിയാം ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം രാവിലെ പരശുരാമാണ് ആശ്രയം എപ്പോഴും ഈ ടിക്കറ്റ് ഫുള്ളാവുന്ന ഒരു ട്രെയിൻ കൂടിയാണ് പരശുരാമം അതിനുശേഷം തൊട്ട് പിന്നാലെ തന്നെ വന്ദേ ഭാരത് വരുന്നു ഇത്തരത്തിൽ കൂടുതൽ യാത്രാ സൗകര്യം റെയിൽ വഴി ഉണ്ടാകുന്നു അതുതന്നെയാണ് ഏറെ പ്രയോജനം എന്തായാലും ചൊവ്വാഴ്ച മുതലാണ് ആദ്യ റെഗുലർ സർവീസ് അത് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങും എന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും അതുപോലെ തന്നെ ബുധനാഴ്ച മുതൽ കാസർഗോഡ് നിന്നുള്ള സർവീസും ഇങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇന്ന് ഉദ്ഘാടന സംഭവം വലിയ സംഭവമാക്കാൻ തന്നെയാണ് റെയിൽവേ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരണത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എല്ലാ പാർട്ടിക്കാരും പാർട്ടി പ്രവർത്തകരും എന്തായാലും ഉണ്ടാവും എന്തായാലും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും സന്തോഷകരമായ ദിനം തന്നെയാണ് വളരെ സന്തോഷമുള്ള ദിവസമാണ് ബൈജു പറഞ്ഞതുപോലെ എത്രയോ സമയമെടുത്ത് തിരുവനന്തപുരത്തേക്കൊക്കെ എത്തുന്നത് മാറിയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്ന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ച് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിലാണ് തിരൂരുകാർക്ക് അങ്ങനെ ഒരു സ്റ്റോപ്പ് അനുവദിച്ചത് അവർ അത്രത്തോളം വലിയ സന്തോഷത്തിലാണ് അല്ലേ ബൈജു
തീർച്ചയായും അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആദ്യത്തെ ചാർട്ടിൽ തിരൂർ ഉൾപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് തിരൂർ സ്റ്റോപ്പുള്ള വിവരം പുറത്തു വരുന്നത്. എന്തായാലും അത് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരൂർ നിന്നും ഒരുപാട് യാത്രക്കാർ ഇത്തരത്തിൽ എറണാകുളത്തേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്കും ഉണ്ട്. അതുകൊണ്ട് അത് പരിഗണിച്ചാണ് ഇപ്പോൾ തിരൂരും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും അത് ഉൾപ്പെടെ 9 സ്റ്റോപ്പ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും 9 സ്റ്റോപ്പാണ് ഈ ട്രെയിനിന് ഏതായാലും ഉള്ളത്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർജ്, ടിക്കറ്റ് ചാർജ് 100-200 രൂപയുടെ വ്യത്യാസം ഈ ട്രെയിനിനുണ്ട്. ആലപ്പുഴ വഴി ആയതുകൊണ്ട് തന്നെ 1555 എ സി ചെയർ കാറിന്, എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2538. എന്തായാലും ഈ കാസർഗോഡിന് പുറമെ കണ്ണൂരിനും കോഴിക്കോട് നിന്നും ഒക്കെ യാത്ര ചെയ്യുന്നവർക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും എളുപ്പം എത്താം എന്നതാണ് ഈ രണ്ടാം വന്ദേ ഭാരതത്തിന്റെ പ്രത്യേകത. അതുമാത്രമല്ല ഇതിന്റെ സമയക്രമവും ഏറെ ഉപകാരപ്രദമായ ഒരു സമയം തന്നെയാണ്. രാവിലെ 7 മണിക്ക് പുറപ്പെടുന്നു എന്നത്. ഏതായാലും ആദ്യ വന്ദേ ഭാരത് ഉച്ചയ്ക്ക് 2:30 കാസർഗോഡ് നിന്നും പുറപ്പെടുന്നത്, രാത്രി 10:30 തിരുവനന്തപുരത്ത് എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ ഈ സമയക്രമീകരണം വലിയ ഏറെ പ്രയോജനം തന്നെ, വലിയ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഈ മലബാർ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലുള്ളവർക്ക് ഈ യാത്രാ പ്രതിസന്ധിക്ക് വലിയ തോതിലുള്ള ഒരു പരിഹാരം ഉണ്ടാകും. കൂടുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ടാവുമാണ്. മാത്രമല്ല ഈ ട്രെയിൻ മംഗളൂരുവിലേക്ക് നീട്ടമെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ ആദ്യഘട്ടത്തിൽ എന്തായാലും ഉണ്ടാകില്ല എന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. ഭാവിയിൽ മംഗളൂരിലേക്ക് ഉൾപ്പെടെ ഇത് നീട്ടുന്നത് ഈ വിദ്യാർത്ഥികൾക്കൊക്കെ, മംഗളൂരു നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികളാണ്, കോട്ടയം എറണാകുളം ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ മംഗളൂരിൽ പഠനത്തിനും മറ്റും പോകുന്നത്, അത് വലിയ ഉപകാരമായിരിക്കും. അത്തരത്തിൽ മംഗളൂരിലേക്ക് നീട്ടണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഉദ്ഘാടന യാത്രയിൽ പയ്യന്നൂരാണ് ആദ്യ സ്വീകരണം, തുടർന്ന് കണ്ണൂർ, തലശ്ശേരി എന്നിങ്ങനെ വിവിധ സ്റ്റേഷനുകളിൽ ഇന്ന് സ്വീകരണമുണ്ട്. റെഗുലർ സ്റ്റോപ്പിന് പുറമെ വിവിധ സ്റ്റേഷനുകളിൽ ഇന്ന് സ്വീകരണമുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള സ്വീകരണ പരിപാടിയൊക്കെ ഇന്ന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ എന്തായാലും 12:30 കാസർഗോഡ് നിന്നും ഈ വണ്ടി ഇന്ന് യാത്ര പുറപ്പെടും. അശ്വതി ബൈജോപ്പോ, ഇന്ന് 12:30 ആ ഫ്ലാഗ് ഓഫ് കഴിയുമ്പോൾ ഇന്നിപ്പോ ഈ ട്രെയിനിൽ വന്ദേ ഭാരതിൽ സഞ്ചരിക്കുക ആരൊക്കെയായിരിക്കും? പ്രധാനപ്പെട്ട ആരെങ്കിലും ഒക്കെ, ജനപ്രതിനിധികളൊക്കെ ഇതിൽ സഞ്ചരിക്കുന്നുണ്ടോ? നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കൊച്ചി മെട്രോ വന്നപ്പോഴും ജലമെട്രോ വന്നപ്പോഴും അതുപോലെ വന്ദേ ഭാരത് വന്നപ്പോഴും ഒക്കെ ആദ്യമായിട്ട് അതിൽ കയറുക എന്ന് പറയുന്ന എല്ലാവർക്കും എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള ബുക്കിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു ഇന്നത്തെ യാത്രയുടെ, അതിന്റെ വിവരങ്ങൾ കൂടി നൽകാം. അശ്വതി, ബുക്കിംഗ് റെയിൽവേ സൂചിപ്പിക്കുന്നത് നല്ല പ്രതികരണം എന്നാണ്. ഏതായാലും ഒരാഴ്ചത്തേക്കുള്ള ടിക്കറ്റൊക്കെ ഇപ്പോൾ ബുക്കിംഗ് ആയി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യ സർവീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൊവ്വാഴ്ച തിരുവനന്തപുരത്തു നിന്നാണ് ആദ്യ സർവീസ് വരുന്നത്. എന്തായാലും 4 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യ സർവീസ് ആരംഭിച്ച് 11:58 കാസർഗോഡ് അവസാനിക്കുന്ന രീതിയിലാണ്. അത് കാസർഗോഡ് നിന്ന് തന്നെ നിരവധി ബുക്കിംഗ് റെയിൽവേക്ക് വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിലെല്ലാം. ആദ്യ വന്ദേ ഭാരതിനെ അപേക്ഷിച്ച് സീറ്റുകൾക്കൊക്കെ മാറ്റം, ചെറിയ തോതിലുള്ള മാറ്റം ഈ ട്രെയിനിനുണ്ട്. മാത്രമല്ല ഇതിന്റെ കളർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ ഓറഞ്ച് ചാര നിറത്തിലുള്ള ട്രെയിൻ കൂടിയാണ് ഇത്. അശ്വതി ചോദിച്ചതുപോലെ തന്നെ ഇതിന് ഉദ്ഘാടനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് യാത്ര അനുവദിച്ചിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർക്കുണ്ട്, ഒപ്പം NCC കേഡറ്റുകളുണ്ട്, ഒപ്പം കുട്ടികൾ, തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. ഒരു പക്ഷേ കേന്ദ്രമന്ത്രി V. മുരളീധരൻ കണ്ണൂർ വരെ യാത്ര ചെയ്യുമെന്ന് അറിയാൻ സാധിക്കുന്നു. എന്നാലും ജനപ്രതിനിധികളും ആദ്യത്തെ യാത്രയിൽ കണ്ണൂർ വരെ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരം അല്പസമയത്തിനകം തന്നെ അറിയിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും V. മുരളീധരൻ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. കണ്ണൂരോ കോഴിക്കോട് വരെയോ അദ്ദേഹം ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും 12:00 തന്നെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടും. അശ്വതി, ശരി, KV ബൈജു ആണ് വിശദ വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിൽ അതിന്റെ വിശദമായ വിവരങ്ങൾ, ആരൊക്കെയാണ് ട്രെയിനിൽ യാത്ര, ആദ്യ ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ബൈജു തുടർന്നുള്ള ബുള്ളറ്റിനുകളിലും നമുക്കൊപ്പം ചേരും.